വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം. അതിലേറെ പ്രതീക്ഷയും പ്രത്യാശയും വെച്ച് പുലർത്തിക്കൊണ്ട് പശ്ചിമമോച്ചിയിലെ ജനവിഭാഗങ്ങൾ ഒരു പുതിയ കാൽവയ്പിലേക്ക് ഇറങ്ങുകയാണ്. നമുക്കറിയാം, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് പാർപ്പിട പ്രശ്നത്തിനാണ്. ഒട്ടനവധി സർക്കാരിതര ഗവൺമെൻറ് ഏജൻസികളുടെ പദ്ധതികളിലേക്ക് നിങ്ങൾ കടന്നു വന്നെങ്കിലും നാളിതുവരെ അത് പ്രാവർത്തികമാക്കാൻ എന്തുകൊണ്ടോ നമുക്ക് സാധ്യമായിട്ടില്ല. ഒന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം പശ്ചിമോച്ചി ഏറ്റവും വലിയ പ്രശ്നം സ്ഥലം ലഭ്യമല്ല എന്നുള്ളതാണ്. ഈ നഗരസഭാ ഭരണം അധികാരത്തിലേറ്റതിന് ശേഷം, അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ രാജീവ് ആവാസ് യോജന മുഴുവൻ കോളനികളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചി നഗരസഭ മുഴുവൻ കോളനി ഉൾപ്പെടുത്തിയുള്ള പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തു. അതിൻ്റെ പൈലറ്റ് പദ്ധതി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്ന് തുരുത്തി കോളനി, രണ്ടാമത് എം കെ എസ് പാർക്ക് തൊട്ടടുത്തുള്ള കോളനിയിലെ നാലാം ഡിവിഷനിലും. പക്ഷേ ആ പദ്ധതി ഈ പ്രദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ തൊട്ടടുത്തുള്ള പ്രദേശം സർവേയുമായി മറ്റ് കടന്നു വന്നപ്പോൾ അതിനെ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള പരിശ്രമിക്കാത്തതിന്റെ ഭാഗമായി ആ പദ്ധതി നാലാം ഡിവിഷനിൽ നിന്ന് ആ പദ്ധതി മാറിപ്പോവുകയാണ്. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ തുരുത്തി പ്രദേശത്ത് ആ പദ്ധതി തുടങ്ങുന്ന പ്രവർത്തനമായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഏതാണ്ട് 87 കോടി രൂപയാണ് തുരുത്തി എന്നൊരു ചെറിയ ഒരു പ്രദേശത്തേക്ക് വേണ്ടി നാം നേടിയെടുക്കുവാൻ വേണ്ടി പോകുന്നത്. അവിടെ ഏതാണ്ട് 75 സെന്റ് സ്ഥലത്ത് പുതിയതായി 175 നാല് നിലകളുള്ള 175 പാർപ്പിട വീടുകൾ, ഏതാണ്ട് 350 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളുടെ നിർമ്മാണത്തിന് പദ്ധതി നമ്മൾ കൺസെപ്റ്റ് കൈമാറി കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ മുഴുവൻ വീടുകളും 3 ലക്ഷം രൂപ മുതൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ജനങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ബോധവൽക്കരണ, വിദ്യാഭ്യാസമില്ലായ്മ, വിദ്യാഭ്യാസപരമായ ഒരു പോരായ്മ അല്ലെങ്കിൽ സാമൂഹികപരമായ ഒരു പിന്നോക്കാവസ്ഥ ഈ പ്രദേശത്തേക്ക് കടന്നൊരു പദ്ധതികളെ അതില്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വേറെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റി മറ്റൊരു പ്രദേശത്തേക്ക് കടത്തി അല്ലെങ്കിൽ നാട് കടത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോളിഡാരിറ്റി, ഞാൻ പലപ്പോഴും സോളിഡാരിറ്റി എടുക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. എന്താണ് ഒരു പദ്ധതി? പദ്ധതി പലതാണ്, പക്ഷെ പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ ആവിഷ്കരണത്തിലുള്ള പോരായ്മകൾ ഒട്ടനവധിയുണ്ട്. നമ്മൾ ബസ് രാജവർമ്മ പ്രോജക്റ്റ് നമ്മൾ പലപ്പോഴായിട്ട് കടന്നു വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ അതൊരു പ്രത്യേക കാഴ്ചപ്പാടുകളോടുകൂടി കൊണ്ടുവന്ന പദ്ധതിയാണ്. നഗരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളുടെ 1% നഗരങ്ങളിൽ ചെലവഴിക്കുക, നഗരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് ചെലവഴിക്കുക, അത് മാറ്റിയാണ് ഒരു പുതിയ പദ്ധതി കൊണ്ടത്. നമ്മുടെ അസ്രാജ് പറഞ്ഞ പ്രോജക്ട് നമുക്ക് അനുവദിക്കപ്പെട്ടത് 60 ലക്ഷം രൂപയാണ്. 32 സമുച്ചയങ്ങൾ പണിയണം, 30 സെന്റ് സ്ഥലത്തിന്റെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അന്നത്തെ MLA വി കെ ഇബ്രാഹിം സാഹിബിന്റെ പരിശ്രമമനമായി നമുക്ക് 30 സെന്റ് സ്ഥലം സൗജന്യമായ സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ ആ പദ്ധതി തുക അതിന്റെ നിർമ്മാണ ചെലവ് 1.65 കോടി രൂപയായി മാറി. നമുക്ക് ലഭിച്ചതോ 60 ലക്ഷം രൂപ. പക്ഷെ വീണ്ടും നമ്മൾ അതിന് മുന്നോട്ട് പോയി, കൊച്ചിൻ റിഫൈനറിയെ സമീപിച്ചു. അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് കൊച്ചിൻ റിഫൈനറി 1 കോടി രൂപയാണ് അസ്രാജ് വർമ്മ പ്രോജക്ടിന് വേണ്ടി സൗജന്യമായി തന്നത്. അപ്പൊ ഏതെങ്കിലും ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന പദ്ധതികളോ ഒരിക്കലും ഗവൺമെന്റിന്റെ ആ എസ്റ്റിമേറ്റും അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെയാണ് ഇത്തരം സംഘടനകളുടെയും അല്ലെങ്കിൽ പുതിയ NGOമാരുടെയും അല്ലെങ്കിൽ വിവിധ കേന്ദ്ര സ്ഥാപനങ്ങളുടെയും സഹായങ്ങളുണ്ടെങ്കിൽ ഈ കൊച്ചിയെ നമുക്ക് മാറ്റിയെടുക്കാം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു ജനമുന്നേറ്റം അനിവാര്യമാണ്. മട്ടാഞ്ചേരിയോടുള്ള കുടിവെള്ള പദ്ധതി, ജനറോം പ്രോജക്ട് 200 കോടി രൂപയുള്ള മട്ടാഞ്ചേരിയിലെ നമ്മുടെ ഉമ്മമാരെന്ന് ബുദ്ധിമുട്ടുന്ന നമ്മളെ മൂവാറ്റ് പോയാറുള്ള കുടിവെള്ള പദ്ധതി തടസ്സപ്പെട്ടു കിടക്കുന്ന എന്തുകൊണ്ടാണ്? കേവലം 10 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം പിറവം പഞ്ചായത്ത് റോഡ് വെട്ടാൻ അനുമതി തരില്ല. 3 വർഷമായി പദ്ധതി 200 കോടിയിൽ നിന്ന് 250 കോടിയിലേക്ക് അടക്കുകയാണ്. ലാപ്സായി പോകുന്ന നേരത്തെ നമ്മളെ ശങ്കർജി പറഞ്ഞ മാതിരി ചിലപ്പോൾ തിരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഇനി ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു നിർത്തിയാണ്. നമ്മുടെ സീവേജ് പ്രോജക്ട്, ഇവിടെ ഏറ്റവും കൂടുതൽ കൊതുകൾ ആക്രമണമുള്ള കൊച്ചിയിൽ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് സീവേജ് പ്രോജക്റ്റ്. 200 കോടിയുടെ പ്രോജക്റ്റ്, മുണ്ടമ്പേരിയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. നിങ്ങൾ ആ പ്രദേശത്തേക്ക് കടന്ന് സാധിക്കൂ. അവിടെ കൊച്ചിൻ നേവി പണിതിരിക്കുന്ന 50 ചുംബികളായ ഹൈറൈസ് ബിൽഡിങ്ങുകളുടെ എണ്ണം ഏതാണ്ട് 100 ഉണ്ട്. ആ പ്രദേശത്തേക്ക് ഇവിടുത്തെ 4 ലക്ഷം വരുന്ന പൊതുസമൂഹത്തിന്റെ ഗുണകരമായ ഒരു പദ്ധതിയുമായി കടന്നു ചെന്നപ്പോൾ കണ്ടൽക്കാടുകളും CRZ ആക്ടും പറഞ്ഞുകൊണ്ട് ആ പദ്ധതി അവിടെ തടസ്സപ്പെടുത്തി.